ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഒരു ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കുക. ബീട്രൂട്ട് അതിന് വേണ്ടി ചെറുതായിട്ട് ചെറിയ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ കൊത്തിയരിഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി എങ്ങനെയാണ് അച്ചാറാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പ് വെച്ചു, നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പം ആവശ്യത്തിന് ഉലുവ ഇടാം. കടുക് ഉലുവയും നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് ഉലുവയും പൊട്ടി വന്നപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വരട്ടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിരിയും മുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം ബീട്രൂട്ടിന് നല്ല കളറുണ്ടല്ലോ, അപ്പം പ്രത്യേകിച്ച് കളറിൻ്റെ ആവശ്യമില്ലാത്ത എരിവുള്ള മുളക് പൊടി മാത്രമാണ് ചേർത്തേക്കുന്നത്. പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർക്കാം. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം ഈ അച്ചാറിന് ആവശ്യമുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ടൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇത് ബീട്രൂട്ട് വെന്തിട്ടില്ല, ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് വേവണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളമല്ല. തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട, ബീട്രൂട്ട് ഒന്ന് പകുതി വേവായാൽ മതി. അത്രയും നേരം നമുക്കൊന്ന് തിളപ്പിക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബീട്രൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും വിനാഗിരിയും ചേർക്കാം. കായം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. കായപ്പൊടിയാണ് ചേർക്കുന്നത്. കട്ടക്കായമാണെങ്കിലും പൊടിച്ച് വറുത്ത് പൊടിച്ച് ചേർക്കാം. കായം ചേർത്തു. കായം ചേർത്ത് ഇളക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടെ ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇത് തേങ്ങാവെള്ളത്തിൻ്റെ വിനാഗിരിയാണ്, സിന്തറ്റിക് അല്ല. തേങ്ങാവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന വിനാഗിരി മെഡിസാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ളതാണ്, അപ്പോൾ പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഇതും വിനാഗിരിയും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മൂടി വെക്കാം. അടുത്തതിന് ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.